ഇവിടെ കുറേ കൃസംഖികൾ നമ്മുടെ മറുകാടൻ എരപ്പാളി ഞങ്ങൾ അഭിമാനിക്കുകയാണെന്നാണ് പറയണത്. കൃസംഖികളിൽ നിന്ന് നിങ്ങൾ വിളിച്ചോളൂ, ഞങ്ങൾക്ക് അഭിമാനമാണെന്നാണ് പറയുന്നത്. സുരേഷ് കോപ്പി പറഞ്ഞില്ലേ, ചാണകം എന്ന് വിളിക്കുന്ന ഞങ്ങൾക്ക് അഭിമാനമാണെന്ന്. വേറെ അടുത്തുണ്ട് കൃഷ്ണദാസോ എന്തോ കൃഷ്ണകുമാറോ മറ്റേ ഇവിടെ തിരുവനന്തപുരത്ത് ആളും പറഞ്ഞു, എന്താ ചാണകം മോശമായിട്ടൊരു കാര്യമാണെന്ന് ചോദിക്കുന്നത്. വളമിടാൻ ചാണകം വേണ്ടേ, ശുദ്ധി ചെയ്യാൻ ചാണകം വേണ്ടേ, മുറ്റം മെഴുകാൻ ചാണകം വേണ്ടേ? അതുകൊണ്ട് നിങ്ങൾ എന്നെ ചാണകമെന്ന് വിളിച്ചോളൂ, സന്തോഷമേ ഉള്ളൂ. കൃസംഖി എന്ന് വിളിച്ചോളൂ, സന്ദേശമുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ പോലെയാണ് മോഡി. ഇപ്പം മോഡി മാർപ്പാപ്പയെ കാണാൻ പോകണം എന്ന് അവർ പറഞ്ഞു വരട്ടിയത്. മാർപ്പാപ്പയെന്ന് കാണാൻ പത്തേനെ സമ്മേളനത്തിന് പോവുക, അതിൽ ഇവർ പറഞ്ഞു മാർപ്പാപ്പയെ കാണാൻ പോവാന്ന്. ഇപ്പം ഇന്ന് ദിവസം ഒന്നും മാർപ്പാപ്പയെ കാണാനൊന്നും പോകണില്ല എന്ന്. ചിലപ്പോൾ കണ്ടേക്കാം, അവിടെ ചെല്ലുന്ന സമയത്ത് മാർപ്പാപ്പ ആവശ്യപ്പെട്ട കണ്ടേക്കാം, എന്നാലത് ഇയാളൊന്നും അയാളെ കാണാനൊന്നും പോവില്ല. ഇവിടെ പറയാൻ കാരണം മറ്റേ മത്തി കണക്ക് എടുക്കുമല്ലോ, ചീഞ്ഞ മത്തി 10 എണ്ണം, ചീയാത്തത് 100 എണ്ണം. ചീഞ്ഞ മത്തിക്ക് അപ്പുറത്തെ പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്ക് എന്ന് പറയുമല്ലോ. പകുതി ചീഞ്ഞാൽ കൊടുക്കണ്ട, അത് ഐസിട്ടിട്ട് ഉപ്പിട്ടിട്ട് നാട്ടുകാർക്കന്നെ കൊടുക്കാം. എല്ലാം മത്തിക്കണക്കെടുക്കുന്ന പോലെ ഇപ്പോൾ പള്ളിക്കണക്കെടുക്കുന്നത് കർണാടക സർക്കാർ. കർണാടക സർക്കാർ ബി ജെ പി ആണ്, അതുകൊണ്ട് കർണാടക സർക്കാരിന് നമുക്കൊരു ജയ് വിളിക്കാം. ബി ജെ പി ജയ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജയ് വിളിക്കണ്ടേ? എനിക്ക് ഭയങ്കര സന്തോഷമായി വാസ്തവത്തിൽ. കാരണം ഇവിടെ കൃസംഖികളി നടക്കുകയാണ്, കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് രാത്രി മറ്റേ അവിഹിത വേഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഹിന്ദുത്വവാദികളും ഇവിടുത്തെ കൃസംഖികളും കൂടിയിട്ട്. അവിടെ നല്ല പൊരിഞ്ഞാട്ടി മത്തി കണക്കെടുക്കുകയാണ് ഇപ്പോൾ ബാംഗ്ലൂര്. ക്രിസ്ത്യൻ പള്ളികളുടെ മത്തിക്കണക്ക് കണക്കെടുപ്പ് നടത്തുന്നതിൽ കർണാടക സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? മറ്റേ കരിമ്പിൻ കറുമ്പൻ കാലൻ വരുന്നുണ്ട്, എന്ത് പറയാനുണ്ട്? അത് അങ്ങനെ ഹർജി കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുക. പിന്നെ കർണാടക ഗവൺമെൻറ് ഹർജി കൊടുത്തിട്ടുണ്ടല്ലോ, ഈ കർണാടകം എവിടെയാ എന്നൊക്കെ ചോദിച്ചു കളയാണ്. അപ്പം എനിക്ക് കണ്ണു കാണില്ല, മിണ്ടാൻ പറ്റില്ല, ഊമയാണ് അവിടെ. ആർസാനിയായുള്ള വീട്ടിൽ സ്വന്തം വീട്ടിൽ കയറി ചെന്നാൽ അയാൾ ചിലപ്പോൾ ഗേറ്റ് തുറന്നു കൊടുക്കുന്നതോണേ. ഈ സർവേ തടയണമെന്നും നടപടി ഭരണഘടനാ ലംഘനമാണെന്നും ഹർജിയിൽ പറയുന്നു. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന സംഘടനയാണ് ഹർജി നൽകിയത്. നേരത്തെ ക്രിസ്ത്യൻ പള്ളികളുടെ കണക്കെടുപ്പ് നടത്താനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് കാത്തലിക് ബിഷപ്പ് കൗൺസിലും ആവശ്യപ്പെട്ടിരുന്നു. KCBC കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ. ഈ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ സുഹൃത്തെ, അത് കേരളത്തിലാണ് ഇതിൽ അല്പസ്വല്പം വിലയുള്ളൂ. കാരണം ഇവിടുത്തെ മന്ത്രിമാരും ഭരിക്കും, പണ്ട് ഉമ്മൻചാണ്ടിയും അങ്ങനെയുള്ള ആൾക്കാർ ഭരിക്കുന്ന സമയത്ത് അത് ഇവരായിരുന്നല്ലോ അതിൻ്റെ പുറയിൽ നിന്നുള്ള ചരടുവലി നടത്തിയത്. കരുണാന്റെ കാലം വരെ കരുണാന്റെ അടുത്ത കളി നടക്കാതെ വന്നപ്പോൾ അയാളെ പിടിച്ച് പുറത്താക്കുകയും ചെയ്തു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ KCBC എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തമിഴ്നാട്ടിൽ വന്ന് നല്ല അടി കിട്ടും. KCBC എന്തുണ്ട് KCBC? ഏയ്, ഞങ്ങൾ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലാണോ എന്തെങ്കിലും പറഞ്ഞാൽ അവർ നല്ല ചള്ളയ്ക്ക് നല്ല പളുങ്ങു വെച്ച് കൊടുക്കും. കർണാടകത്തിൽ ഇവരെ തന്നെ KCBC എന്ന് പറഞ്ഞാൽ ICBCയുടെ പോലെ, ഇന്ത്യൻ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ, WCBC എന്നുള്ള രീതിയിൽ വേൾഡ് കാത്തലിക്. അതൊന്നുമല്ല KCBC, ഇവിടെ മാത്രം ഈ കേരളത്തിൽ നിന്ന് ഓടുന്നൊരു സംഘടന മാത്രമാണ്. ആ സംഘടനയാണ് പറഞ്ഞിട്ടുള്ളത് സർക്കാർ പിന്മാറണമെന്ന്. പള്ളികളുടെ മാത്രം കണക്കെടുക്കുന്നത് അങ്ങനെയല്ല എടുക്കുക. പള്ളികളുടെ മാത്രം കണക്കെടുക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് കാണിച്ച് കൗൺസിൽ സർക്കാരിന് കത്തയച്ചിരിക്കുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് മുസ്ലിം പള്ളികളുടെ കണക്കെടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഹിന്ദു അമ്പലങ്ങളെ കണക്കെടുക്കാത്തതാണ് ചോദ്യം. എന്തിനാണ് എടുക്കുന്നത്? അവരവരെ കാര്യം നോക്കി അവിടെ നടക്കണം. അവരെ പള്ളി ബിൽഡിങ്ങിൻ്റെ അതിന് കൃത്യമായിട്ട് വില്ലേജ് ഓഫീസിൽ അവർ നികുതി കിട്ടുന്നുണ്ട്. ഇവിടുത്തെ നിയമത്തിനകത്ത് അതിനനുസന്ധാനം ചെയ്തുകൊണ്ടാണ് അവരവരുടെ മറ്റേ ആചാര ഉപചാരങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അതിനെന്തിനെന്തിനും അവിടെ ലഹളി ഉണ്ടാക്കേണ്ട ആവശ്യം ഇരിക്കുന്നു. പക്ഷെ ഇവന്മാരുടെ പരിപാടി അതല്ല. ഈ വെളുത്ത ലോഹിയിട്ട ചെകുത്താന്മാർ തങ്ങളുടെ കന്യാസ്ത്രീ പെണ്ണങ്ങളെയും മുമ്പിൽ നിർത്തിക്കൊണ്ട് അവരെയും കാണിച്ചുകൊണ്ട് മതപരിവർത്തനം, ഇതപ്പോൾ അവിടെ നടക്കുന്നു. അതാണ് അവർ പറഞ്ഞ കർണാടകയിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. അവിടെ നല്ല പടക്കിട്ടാണല്ലോ പരിപാടി. നിയമം വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, വെറുതെ കിട്ടും ചിലപ്പടി. അതിലൊരുങ്ങുന്ന സമയത്താണ് ക്രിസ്ത്യൻ പള്ളികളുടെ കണക്കെടുക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയത്.
ഇവിടെ സർക്കാർ പള്ളികളുടെ കണക്ക് എന്ന് പറഞ്ഞാൽ അനധികൃതമായിട്ട് കുറേ എണ്ണം ഉണ്ട്. എവിടെയെങ്കിലും ഒരു ഒരു മൂലയ്ക്ക് ഒരു അഞ്ച് ഒരു ഒരു ഒന്നര സെൻറ്റ് പറമ്പടി വേണ്ട ഒരു ഒരു കീറ കോണകം പോലെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവിടെ കുറച്ച് സിമെൻറ്റും കുറച്ച് കല്ലും കുറച്ച് കമ്പിയും കൊണ്ടുവന്ന് ഒരു തറ കെട്ടും, അതിൻ്റെ മേലെ ഒരു തറ കെട്ടും, അതിൻ്റെ മേലെ അവൻ്റെ മറ്റേ മറ്റേ കുരിശും നാട്ടും. പിറ്റേ ദിവസം മുതൽ എവിടെയെങ്കിലും ഒഴിച്ച് അച്ഛനെ വിളിച്ചു കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് മാസത്തിലൊരിക്കലും കുർബാന കഴിഞ്ഞു. ആ സ്ഥലത്തിൻ്റെ പേര് പിന്നെ മേരി നഗർന്നായി, അത് സെബാസ്റ്റ്യൻ നഗർന്നായി. മരത്താക്കര ഇതുപോലെ തന്നെ ഒരു നഗറിന് പേരിട്ടിട്ടുള്ളത് എന്തോ മേരി നഗർന്നോ എന്തോ നഗർ ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്. ഉടനെ തന്നെ അതിൻ്റെ അപ്പുറത്ത് അവിടേക്കുള്ള എൻട്രൻസിൽ മേരി നഗർ എന്നാ തോന്നുന്നുണ്ട്. അങ്ങനെ പേരിട്ടു. അപ്പോൾ ഇപ്പുറത്ത് ഓം നഗർന്ന് ഹിന്ദുക്കൾ പേരിട്ടു, അവിടെയും കമ്മ്യൂണിസ്റ്റുകാർ ഒന്ന് എ കെ ജി നഗർന്ന് പേരിട്ടു. ഇപ്പോൾ പോസ്റ്റ്മാൻ്റെ കാര്യമാണ് കഷ്ടം. ഒരു അതിന് പഞ്ചായത്ത് ഇടപെട്ടു കേട്ടോ, ആ പഴയ വേദന മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇവർ എങ്ങനെയൊക്കെ ഇവരുടെ ഇത് കൊണ്ട് കുത്തിക്കയറ്റാം, മതം കൊണ്ട് കുത്തിക്കയറ്റാം, കുരിശു കൊണ്ട് കുരിശു കൊണ്ട് കുത്തിക്കയറ്റാം. ഇതാണ് ഈ വെളുത്ത ലോഹിത ചെകുത്തന്മാരുടെ പരിപാടി അടിയുണ്ടാക്കൽ. അത് കർണാടകയിൽ സാധിക്കില്ല. കർണാടകയിൽ നിർബന്ധിത മതപരിവർത്തന നിയമം കൊണ്ടുവരാൻ പോവാണ്. അതിന് മുമ്പ് ഈ നിയമം വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ മഠങ്ങളാണ് ഇത്തരം വൃത്തികെട്ട പരിപാടികൾ ഒപ്പിച്ചു വയ്ക്കുന്നത്, ഇവിടെ നിന്നൊക്കെയാണ് ഇതിൻ്റെ പ്രിൻറ്റിങ് പ്രോപ്പർട്ടീസ് പുറത്തു വരുന്നത്. അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന പള്ളികളേത്, ഗവൺമെൻറ്റിൻ്റെ എല്ലാ വിധത്തിലുള്ള നിയമങ്ങളും അനുസരിച്ച് അനുസന്ധാനം ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന പള്ളികളേത്, ആ കണക്കെടുക്കണമല്ലോ. നാളെ പറയല്ലേ മറ്റേ ഇവിടെ ജനസംഖ്യയുടെ കണക്ക്, ജനസംഖ്യ ജനങ്ങളുടെ കണക്കെടുക്കാൻ പള്ളിയാ പറയില്ലേ, കള്ളന്മാർ പറയില്ലേ, നല്ലവർ പറയില്ല, ഞാൻ പറയില്ല. കാരണം കണക്കെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് പാസ്പോർട്ടും മറ്റേ ആധാർ കാർഡും കൃത്യമായിട്ട് കിട്ടും. പക്ഷെ കള്ളന്മാരും കള്ളനോട്ടാടിക്കാരും പറയും ഇതെന്തിനപ്പോൾ ഇങ്ങനെ സെൻസസ് എടുക്കണേ എന്നെങ്കിൽ ചിലപ്പോൾ ചോദിക്കും. അതപ്പോൾ അവർ ചോദിക്കുന്നത് ഉള്ളിൽ ഇവറ്റകൾക്ക് മുഴുവൻ ഭയമാണ്. കാരണം അവിടെ നിന്ന് ഇവിടുന്ന് കപ്പിപ്പിടിച്ചിട്ടുള്ള കുറേ സ്വത്ത് യോഹന്നാൻ്റെ തലയ്ക്ക് അടിയേറ്റത് മുതൽ, കെ പി യോഹന്നാൻ്റെ തലയിൽ, മാർപ്പാപ്പയാണ് കെ പി യോഹന്നാൻ, സ്വയം സ്വയം മാർപ്പാപ്പ, അവൻ്റെ തലയിൽ അടി കിട്ടിയത് മുതൽ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് വെളിച്ചപ്പാട് തുള്ളുന്ന പോലെ ഇരിക്കുന്നത് പേടിച്ച് പഠിച്ചിട്ടായിരിക്കുന്നത്. ഏത് ഭാഗത്തു നിന്നാണ് മറ്റേ ഈ മാൻകുട്ടികളുണ്ടല്ലോ, മാൻകുട്ടികളെ കാട്ടിൽ അവർ വരുന്നതല്ലേ. മാൻകുട്ടികൾ എപ്പോഴും ഇങ്ങനെയാണ്, മാൻകുട്ടിയെ കഥകളിക്കാർ കാണിക്കുക എങ്ങനെയാണ്, ഇങ്ങനെ ടിക് 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 ഇങ്ങനെ നിൽക്കുള്ളൂ മാൻകുട്ടികൾ എപ്പോഴും. അവരെപ്പോഴും അങ്ങോട്ടിട്ട് നോക്കിയിട്ടാണ് നിൽക്കുക. കാരണം എന്താണ്, എപ്പോഴാണ് സിംഹം വരണമെന്ന് അറിയില്ല. ഇതാണ് ഇവരുടെ ഇവർ കള്ളത്തരത്തിൻ്റെ മേലെ കള്ളത്തരങ്ങൾ ചെയ്ത് ഇന്നും ഭൂമി പിടിക്കലാണ് ഇവരുടെ പ്രധാന പരിപാടി. അപ്പോൾ ആരാണ് എന്താണ് ചെയ്തതെന്ന് അറിയണ്ടേ. പിന്നെ മതപരിവർത്തനം, എന്നിട്ട് മതപരിവർത്തനം നടത്തിയിട്ട് ആ പരിവർത്തനം നടത്തിക്കൊണ്ടുപോയി ആളുകളെ പിച്ചത്തണ്ട ഡൽഹിക്ക് അയക്കും, ദളിത് ക്രിസ്ത്യാനി എന്നും പറഞ്ഞിട്ട്. ഇവനേക്ക് എന്താ വേണ്ടത്, ഏത് ഭാഗത്തിവിടെ കുന്തം കയറ്റേണ്ടവൻ്റെ. സഭയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹാളുകളിലും പരിശോധന നടത്താൻ ജില്ലാ പോലീസ് മേധാവിമാരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. വേറെ കാര്യമുണ്ട്, അതിനകത്ത് കള്ളും കിട്ടിട്ടോ, ബീഞ്ഞെന്നുള്ള പേരിൽ കള്ളു കൊണ്ടു വെച്ചിട്ടുണ്ട് അവിടെ, അത് കിട്ടും. അത് ഇവർ പിടിക്കും, ഇവിടെ പിടിച്ചിട്ട് കള്ളു ബിസിനസ്സെന്ന് പറയും. നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നുവെന്ന് ആരോപിച്ചായിരുന്നു കർണാടകയിലെ ക്രിസ്ത്യൻ പള്ളികളുടെ കണക്കെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂനപക്ഷ ക്ഷേമ പിന്നോക്ക വിഭാഗ വകുപ്പ് നിയമസഭാ സമിതിയാണ് സർവേ എടുക്കാൻ അന്തിമ തീരുമാനം കൈക്കൊണ്ടത്. കാര്യം മനസ്സിലായില്ലേ, ന്യൂനപക്ഷ ക്ഷേമം പിന്നോക്ക വിഭാഗം, കാരണം അവരെ മെക്കട്ടവർ ആദ്യം കയറുക, സവർണന്മാരുടെ മെക്കട്ടല്ല കയറുക. അവിടുത്തെ അധസ്ഥിത വിഭാഗങ്ങളുടെ, ദളിത് വിഭാഗങ്ങളുടെ, നമ്മൾ ഷെഡ്യൂൾ ട്രൈബ് എന്നൊക്കെ പറയില്ലേ, വനവാസികൾ എന്നുള്ള ആൾക്കാർ പറയില്ലേ, അവരുടെ മെക്കെട്ടാണ് ആദ്യം ചെന്ന് കയറുക. ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സമിതി ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ വകുപ്പിൻ്റെ നിയമസമിതി, ന്യൂനപക്ഷ ക്ഷേമ പിന്നാക്ക വിഭാഗത്തിൻ്റെ. അപ്പോൾ അവരാകുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുമല്ലോ കാര്യങ്ങൾ. അവരെയാണ് ഇത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അനധികൃതമായി പ്രവർത്തിക്കുന്ന പള്ളികൾ കണ്ടെത്തണം, അത്രയേ ഉള്ളൂ. ഒരിക്കലും അത്ര കടിയും ചൊറിയും. അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന പള്ളികളും അവരുടെ പ്രസ്ഥാനങ്ങളും കണ്ടെത്തണം. കണ്ടെത്തി അതിനെ ഒഴിവാക്കുക, അത് നടപ്പാക്കില്ല, അവിടെ വിട്ടിടും. അതിനുവേണ്ടി സർവേ നടത്താൻ ആവശ്യപ്പെട്ടതാണെന്നാണ് സമിതി. അതാണ് ഇതെത്തുള്ളൂ, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നോക്കുക. ഓക്കെ, സൂത്രപ്പണി ഒന്നും അവരിൽ സമ്മതിക്കില്ല. കർണാടകയുടെ ചില ഭാഗങ്ങളിൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ടെന്നും അത് പരിശോധിക്കുകയാണ് ലക്ഷ്യമെന്നും സമിതി ചെയർമാൻ MLA കൂടിയായിട്ടുള്ള ഗൂളിഹട്ടി ശേഖർ പറഞ്ഞിരുന്നു.
വിവിധ സർക്കാർ വകുപ്പുകൾ, ഒരൊറ്റ വകുപ്പ് മാത്രമല്ല, വിവിധ സർക്കാർ വകുപ്പുകളോടും പിന്നെ ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർമാരോടും സർവേ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനും സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തം ടോട്ടലായിട്ട് അരിച്ചെടുക്കുന്ന കാര്യം ഉറപ്പാണ്. സംസ്ഥാനത്ത് 1790 ക്രിസ്ത്യൻ പള്ളികളുണ്ടെന്നാണ് സർക്കാർ കണക്ക്. ഈ ക്രിസ്ത്യാനികൾ 1790 അവിടെ ഉണ്ടെന്ന് ഉറപ്പില്ല കേട്ടോ. അനധികൃതമായിട്ട് ഇതിൽ എത്രയുണ്ട് അതൊന്ന് കണ്ടെത്തണം. സംസ്ഥാനത്ത് ആകെ 36 നിർബന്ധിത മതപരിവർത്തന പരമാവധികളാണ് ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. നിർബന്ധിത മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതർക്കെതിരെ നടപടിയെടുക്കും. ലോഹ ഊരിയിട്ട് ലോഹയുടെ അടിവിലും പിന്നെ ഒന്നും വിപരിയിടാറില്ല, എയർ കണ്ടീഷനാണല്ലോ. അപ്പോൾ ലോഹ അങ്ങോട്ട് പോക്കിയിട്ട് നല്ല അടി വെച്ച് കൊടുക്കുക തന്നെ കേസ്. പുരോഹിതർക്ക് നിലപാട് നടപടിയെടുക്കും. കേരളത്തിലെ പോലെയൊന്നുമല്ല, ചോദ്യം ചെയ്യൽ മാത്രമായിട്ട് അവസാനിക്കില്ല. കേരളം വിട്ട് കഴിഞ്ഞാൽ അടി തന്നെയാണ്, നല്ല അടിയാണ്. പുളിവാറുകൊണ്ട് അടി കിട്ടും, ചന്തിയമ്മ നല്ല ചന്തിയാണല്ലോ. സർവേ റിപ്പോർട്ട് ലഭിച്ചാൽ നിയമസഭയിൽ അവതരിപ്പിക്കും എന്ന് ഗൂളിഹട്ടി ശേഖർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. കേരളത്തിലിപ്പോൾ ഇവരുടെ ഈ എന്തായാലും പറയുക, മറ്റേ കർവാപ്പസി ആരംഭിച്ചോട് കൂടിയിട്ട് രണ്ടെണ്ണത്തിന് അങ്ങോട്ട് കൊണ്ടുപോയി, രണ്ടെണ്ണത്തിന് നാലെണ്ണത്തിന് ഇങ്ങോട്ട് കൊണ്ടിരുന്നതായി കേസ്. അപ്പം അതോടെ ഇവിടെ വലിയ കാര്യമായിട്ടുള്ള കുരിശു കൃഷി ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല. മാത്രമല്ല ഇപ്പോൾ സംഖ്യകളായിട്ട് മാറിയിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇനി കുരിശു കൃഷി, സംഖ്യകളുടെ ഏറ്റവും എതിർപ്പുള്ള കാര്യം കുരിശു കൃഷിയാണ്. അപ്പോൾ ഇനി കുരിശു കൃഷി നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരേലുള്ള ദണ്ഡ കൊണ്ട് തല തല്ലി പൊളിക്കുകയല്ലേ ചെയ്യുക. ദണ്ഡ അവിടത്തെ കൂടിയും ആ ദ്വാരത്തെ കൂടി ഈ ദൂരത്തെ കൂടിയും കയറ്റും അവർ. അതുകൊണ്ട് ഇനി പേടിയുണ്ട്. അപ്പോൾ ഇവിടെ നടക്കില്ല. അപ്പം ഇനി കർണാടക രാജ്യം വളരെ വിശാലമായിട്ടുള്ള സ്ഥലമല്ല, അവിടെ നടത്താമെന്ന് വെച്ചാൽ അങ്ങോട്ട് മാറിയിരിക്കുക, അവിടെയും നടക്കില്ല. അവിടെ ഇനി അടി കിട്ടും. മാത്രമല്ല ദിനകരം പോലെയുള്ള ആളുകൾക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ 10,000 കോടി 20,000 കോടി ഒന്നും ഇപ്പോൾ വരവില്ല. അഷ്ടിക്ക് വക മുട്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ആകമോത്തോട്ടായിട്ടുള്ള ഈ ഉത്തരേന്ത്യയിൽ പിന്നെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുണ്ടാക്കുന്ന നിയമമാണ്. കോടതി നിയമം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാം, ഏറി വന്നു കഴിഞ്ഞാൽ 14 ദിവസം ജയിലിൽ കിടക്കും എന്നൊക്കെയേ പറയുള്ളൂ. ഉത്തരേന്ത്യയിലത്തെ നിയമം അതല്ല. അവിടെ ആദ്യത്തെ നിയമം തന്നെ ഹൈ പവറിലായിരിക്കും, തലയോട് തല്ലി പൊളിക്കും. അവിടെ അതിപ്പോൾ നടക്കുന്നുണ്ടല്ലോ, വേണ്ടത്ര അവിടെ നടക്കുന്നുണ്ടല്ലോ. ഇവരുടെ ഈ മറ്റേ ക്രിസംഖ്യക്കളി, ഞങ്ങൾ ക്രിസംഖ്യകളാണ്, ഞങ്ങൾ BJP കാരാന്നും പറഞ്ഞിട്ട് അവിടെ നിന്നൊരു കാര്യമില്ല. കുരിശ് കണ്ട തല്ലി കിട്ടും ഉത്തരേന്ത്യയിൽ. അപ്പോൾ അവിടെയും നടക്കില്ല. ശരിക്കും പറയാൻ വെച്ചാൽ ഇന്ത്യയിൽ ഇനി മതപരിവർത്തനം എളുപ്പമായിട്ടൊരു കാര്യമല്ല. മതപരിവർത്തനം നടത്താൻ പോകുന്നവർ ജീവൻ കയ്യിൽ പിടിച്ചിട്ട് വേണ്ടിവരെ പോകാൻ ഇന്ത്യയിലെ എല്ലായിടത്തും. മാന്യമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലായിടത്തും മാന്യമായിട്ട് ജീവിക്കുകയും ആകാം. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് AICC പ്രസിഡന്റ് ആരോ ക്രിസ്ത്യാനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മറ്റേ രാഷ്ട്രീയ സംഘടനയുടെ, അപ്പോൾ ഇവിടേക്ക് ഹിന്ദു, ഇവിടുത്തെ ഹിന്ദുക്കളല്ലേ ഭൂരിപക്ഷം. ഇപ്പോൾ 2.5% വരുന്ന ഒരു വിവാഹത്തിലൊരു സ്ത്രീയെ പിടിച്ചിട്ട് AICC പ്രസിഡന്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊന്നുമില്ല. പക്ഷേ വേഷം കെട്ടിയെടുത്ത് അവിടെ ചെന്ന് മതം മാറ്റാനും കാര്യങ്ങൾക്കും ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരവരുടെ ദണ്ഡയും കോലും കൊണ്ടിട്ട് ആസനത്ത് കൂടെ കയറ്റും. അതിന് അത് സംശയമില്ല. ചിലപ്പോൾ തലയും തല്ലി പൊളിക്കും, അതിന് യാതൊരു സംശയമില്ല. ഏതായാലും കർണാടകത്തിൽ മത്തിക്കണക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീഞ്ഞ മത്തി എത്ര, ചീയാത്ത മത്തി എത്ര എന്ന്. അതും വെച്ച് കടിയും ചൊറിയും പിടിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ലടാ ക്രിസംഖികളെ. നമസ്കാരം.